നമസ്കാരം, എല്ലാവർക്കും റെയിൻബോ വില്ലയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ്. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വീട്ടിൽ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഏകദേശം ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാൻ പാടാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഗ്രേറ്ററിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അതെല്ലാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണേലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ചിക്കൻ വറുത്ത് കഴിയുമ്പോൾ നല്ല കളർ കിട്ടും. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഇടുന്നില്ല. പിന്നെ ഇതല്ലാതെ വേറെ മസാലപ്പൊടികളുടെ ഒന്നും ഒരാവശ്യവും. അതുപോലെ തന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് കൂട്ടാം കേട്ടോ. ഞാൻ പിന്നെ കുട്ടികൾക്കും കൂടിയൊക്കെ കഴിക്കാൻ പാകത്തിന് തീർത്തും എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഇത് അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും ഫ്രൈ ചെയ്യുമ്പോൾ നല്ലത്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ചിക്കൻ ഇട്ട ഉടനെ സ്പൂണിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞതിന് ശേഷം രണ്ട് വശവും മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായി മുരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെയാണെങ്കിൽ മുഴുവൻ ചിക്കനും ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാതെ എണ്ണയുടെ അളവനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാമോ? ഒപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഇതാ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഒരല്പം കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്തിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.